ലക്ഷങ്ങൾ കോഴ വാങ്ങി പ്രവേശനം നടത്തി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പരിവഴിയാക്കുന്ന സ്വാശ്രയ കോളേജുകളുടെ കെടുകാര്യ സ്ഥതയ്ക്ക് ഒരു ഉദാഹരണം കൂടി. കോട്ടയം പൂഞ്ഞാറിൽ പ്രവർത്തിക്കുന്ന എസ് എൻ പി കോളേജിന്റെ അഫലിയേഷൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി സർവകലാശാല റദ്ദു ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ പൂഞ്ഞാർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ പരമഹംസ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് മൂന്ന് വർഷമായി കല്യാണ മണ്ഡപത്തിലായിരുന്നു പ്രവർത്തനം. ഇതേ തുടർന്ന് സർവകലാശാല അഫിലിയേഷൻ നഷ്ടമായതിനു പിന്നാലെ ആശങ്കയിലായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് കോളേജ് ട്രസ്റ്റിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം സന്തോഷ് കുമാറിനെ 8 മണിക്കൂറോളം ക്യാമ്പസിൽ തടഞ്ഞുവെച്ചു. കോളേജിന് സ്വന്തമായി കെട്ടിടം എന്ന് നിർമ്മിക്കുമെന്ന ഉറപ്പ് മുദ്രപത്രത്തിൽ എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കമ്പ്യൂട്ടർ ലാബ് സൗകര്യത്തിന് പുറമെ കുടിവെള്ളവും ശുചിമുറിയും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കോളേജെന്ന് അറിയപ്പെടുന്ന ഈ കെട്ടിടത്തിനുള്ളിലില്ല. ഇതേക്കുറിച്ച് മാനേജ്മെന്റിനോട് പരാതിപ്പെട്ടാൽ അവർ ഭീഷണിപ്പെടുത്തുകയാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഇപ്പൊ അഫിലിയേഷന്റെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളോട് നിങ്ങളല്ലേ ഇത് അറിഞ്ഞിട്ടല്ലേ വന്നെന്ന് പറഞ്ഞ് ഞങ്ങളോട് നേർക്ക് മെക്കിട്ട് കയറുകയാണ്. പക്ഷേ ഇത് അറിഞ്ഞിരുന്നു, പക്ഷെ ഇവരൊരു വാഗ്ദാനം തന്നിരുന്നു വന്നപ്പോഴേ ഇതെല്ലാം ശരിയാക്കി തരുമെന്നും ഇത്ര ഡേറ്റിനുള്ളിൽ വരുമെന്നു. വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ സമയത്ത് കെട്ടിട നിർമ്മാണത്തിനായി വൻതുക മാനേജ്മെന്റ് പിരിച്ചെടുത്തിരുന്നു. എസ് എൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള കോളേജ് എന്ന പ്രചരണം നടത്തിയാണ് പണപ്പിരിവും വിദ്യാർത്ഥി പ്രവേശനവും നടത്തിയത്. മെയ് 31-നകം കോളേജിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് മുദ്രപത്രത്തിൽ എഴുതി നൽകിയതിനു ശേഷം രാത്രി 8 മണിയോടെയാണ് സന്തോഷ് കുമാറിന് ക്യാമ്പസിൽ നിന്ന് പുറത്തുകടക്കാനായത്. എസ് എൻ ഡി പി മീനച്ചൽ താലൂക്ക് യൂണിയൻ സെക്രട്ടറിയായ സന്തോഷ് കുമാർ ബി ഡി ജെ എസിന്റെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ്. മജു ജോർജ്, റിപ്പോർട്ടർ, കോട്ടയം.